എല്ലാവർക്കും ഹെൽത്ത് ബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ ഒരു ഡോക്ടർ, ഒരു ഫീമെയിൽ ഡോക്ടറിനെ പ്രതിയായിട്ടുള്ള പേഷ്യൻ്റ് കുത്തിക്കൊന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടു. വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം ഇതിനെ റെസ്പോണ്ട് ചെയ്തിട്ട് ഡോക്ടർ ജാനകി പറയുന്ന നമ്മുടെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആ ഡോക്ടർ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് പുള്ളിക്കാരിയോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തതിൽ. കാര്യം ഡോക്ടർ ജാനകിയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇവ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ കൂട്ടത്തിൽ പെട്ടിരുന്ന ഒരാളായതുകൊണ്ട് ഡോക്ടർ ജാനകിയൊക്കെ എന്തെങ്കിലും കാര്യം വീഡിയോ എടുത്തിട്ട് പറയുമ്പോൾ അതിന് കുറേ ചെവികളുണ്ടാവും. ഇതിപ്പോൾ ആരെയും കീറി മുറിച്ച് കഴിഞ്ഞ് പരിശോധിച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാനോ അതിലെന്തെങ്കിലും പറഞ്ഞാൽ തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ഗ്യാപ്പിൽ കയറിയിട്ട് റീച്ച് കൂട്ടാനോ ഉള്ള പരിപാടികളൊന്നുമല്ല. ഡോക്ടർ ജാനകി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു വിളി വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിൽ ഒരു നേഴ്സോ അറ്റൻഡേഴ്സോ സെക്യൂരിറ്റീസോ ഉണ്ടാവില്ല എന്നാണ്. ഈ നേഴ്സോ സെക്യൂരിറ്റീസിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാക്കാം. ഈ നേഴ്സുമാരൊരിക്കലും നേഴ്സുമാർ അറ്റൻഡേഴ്സാരും ഡോക്ടേഴ്സിൻ്റെ സേഫ്റ്റിക്ക് കാവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളവരല്ലല്ലോ അവിടെയുള്ളത്. ഒരുവിധം നാട്ടിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും നല്ല സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലുകളും ഒരുപാട് സ്റ്റാഫുള്ള ഹോസ്പിറ്റലുകൾ ഇല്ല എന്നല്ല ഞാൻ പറയണത്. കുറേ വാർഡുകളിലൊക്കെ 10-30 പേഷ്യൻ്റ് അല്ലെങ്കിൽ 15-20 പേഷ്യൻ്റിന് ഒരൊറ്റൊരു നേഴ്സാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ മാക്സിമം 2 പേര്. കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പറയാണ്. കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിൽ കുറേ പേരിങ്ങനെ ഭയങ്കര നമുക്ക് വെർബലി അല്ലെങ്കിൽ ഫിസിക്കലി അഗ്രസീവ് ആവാൻ സാധ്യതയുള്ള പേഷ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം നേഴ്സുമാരും മറ്റ് അവരുടെ നേഴ്സിംഗ് അസിസ്റ്റൻസും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇനി ഹോസ്പിറ്റലിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസിനെ വെക്കുന്നത് ഇപ്പോൾ ATM കൗണ്ടറിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ഈ സെക്യൂരിറ്റി കോഴ്സ് പാസ്സായവരോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫിസിക്കൽ എങ്ങനെ അതിനെ ഡീൽ ചെയ്യണം എന്നുള്ള ഫിസിക്കൽ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടുള്ള ആൾക്കാരല്ല സെക്യൂരിറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മിക്കവാറും സാധാരണ ഹോസ്പിറ്റലുകളിലെ എല്ലാം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ്, ചിലപ്പോൾ റിട്ടയറായ ആൾക്കാരാണ്. അതിപ്പോൾ ഈ ATM കൗണ്ടേഴ്സിൻ്റെ ഒക്കെ മുമ്പിൽ കണ്ടിട്ടില്ലേ, പെട്ടെന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ എന്തെങ്കിലും ഫിസിക്കലി ഡീൽ ചെയ്യാൻ പറ്റുന്ന മല്ലന്മാരൊന്നുമല്ല ഈ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ആയുധങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും വന്നാൽ തന്നെ അതിനെ ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആയുധങ്ങൾ കൊണ്ടൊന്നുമല്ല ഈ സെക്യൂരിറ്റീസും ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഗാർഡ് ചെയ്യണത്. ഡോക്ടേഴ്സിൻ്റെ വകുപ്പിൽ പെടുന്ന ഫീമെയിൽസ് മാത്രമല്ല, എല്ലാ വകുപ്പിൽ പെടുന്ന ഫീമെയിൽസും ഫിസിക്കലി വീക്കാണ്, എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നേഴ്സുമാരാണെങ്കിലും ഫീമെയിൽ നേഴ്സുമാർ ആണുങ്ങളെക്കാൾ വീക്കായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഫീമെയിൽ ഡോക്ടേഴ്സിന് കിട്ടുന്ന അതേ പരിരക്ഷയും സേഫ്റ്റിയും ഇവരുടെ ലൈഫിനും ആവശ്യമാണ്. ഡോക്ടേഴ്സിന് സാധാരണ രാത്രിയിൽ സംഭവിക്കുന്ന കാര്യം, നൈറ്റ് ഷിഫ്റ്റുകളിൽ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡോക്ടേഴ്സിന് പേഷ്യൻസ് ഉള്ളപ്പോൾ മാത്രം വന്ന് നോക്കുക. അത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു റൂമുണ്ടാവും, ഒരു ചെയറുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബെഡുണ്ടാവും, ഇവരവിടെ പോയി കിടന്നുറങ്ങുക. നമ്മൾ പേഷ്യൻസ് വരുമ്പോൾ അവരെ പോയി വിളിക്കുക. ഇതൊക്കെയാണ് കുറേയൊക്കെ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത്. ഞാൻ വലിയ വലിയ മെഡിക്കൽ കോളേജുകളുടെ കാര്യമല്ല പറയണം. ഒരു പേഷ്യൻറ്റ് വന്നാൽ ഫസ്റ്റ് ഫേസ് ചെയ്യുന്നത് നേഴ്സുമാരാണ്. ഫുൾ ടൈം ഉറങ്ങുകയൊന്നും ചെയ്യാതെ ജോലിയെടുക്കുന്ന നേഴ്സുമാരാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 2 നേഴ്സുമാരൊക്കെ ഉണ്ടാവുള്ളൂ. അവരോരോരോ പണിക്ക് ഓരോ വഴിക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒരാവശ്യത്തിന് ഓരോ റൂമിലും ഓരോ പേഷ്യൻ്റെ ബെഡ് സൈഡിലും പോയി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നേഴ്സുമാരാണ്. അപ്പോൾ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടും ചെയ്യപ്പെടാതെയും നേഴ്സുമാർക്ക് നേരെ, നേഴ്സുമാർക്കെന്നല്ല മൊത്തം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നേരെ വെർബലി അഗ്രസീവായിട്ടും ഫിസിക്കലി അഗ്രസീവായിട്ടുള്ള ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലും കൂടുതൽ ഹോസ്പിറ്റലുകളിലും നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾ ഇതിനെ സപ്പോർട്ട്, നമ്മുടെ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുകയോ അതിനുള്ള ആക്ഷൻ എടുക്കുകയോ ചെയ്യില്ല. അതായത് എൻ്റെ അനുഭവത്തിൽ കാഷ്വാലിറ്റിയിൽ ഇതിങ്ങനെ സ്ഥിരമായപ്പോൾ നമുക്കിങ്ങനെ ഒരു റൂളുണ്ട്, ഹെൽത്ത് കെയർ വർക്കേഴ്സിനെതിരെ ഇങ്ങനെയുള്ള അഗ്രസീവ്നെസ് പ്രോസിക്യൂഷന് വിധേയമാകേണ്ടതാണ് എന്നുള്ളത്. അതിങ്ങനെ എഴുതി ഒരു എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ വലുതാക്കി ഡിസ്പ്ലേ ചെയ്യണം എന്നും റൂളുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഇത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് ഹോസ്പിറ്റലിലെ നഴ്സസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടപ്പം അതിങ്ങനെ കുഞ്ഞേ അക്ഷരത്തിൽ ഒരു കുഞ്ഞു ബോർഡിൽ എഴുതിയിട്ട് ആരും കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച ആൾക്കാരാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകാർ. അപ്പോൾ ഇതുപോലത്തെ ഇത്രയും ഈ വക സപ്പോർട്ടാണ് ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുന്നത്. എനിക്ക് ഞാനൊരു കമ്പാരിസൺ പറയല്ല, എനിക്ക് തോന്നണ ഡോക്ടേഴ്സ് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ കുറച്ചെങ്കിലും കേൾക്കാനും അതിനെതിരെ ആക്ഷൻ എടുക്കാനും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്സ് റെഡിയാണ്. പക്ഷേ നേഴ്സുമാരുടെ കാര്യത്തിൽ ഭയങ്കര ഒരു ഉപേക്ഷയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട്.
ഡോക്ടർ വന്ദനയുടെ മരണത്തിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഫീമെയിൽ ഡോക്ടേഴ്സിനെ മാത്രം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അതങ്ങനെ ആവാൻ പാടില്ലല്ലോ. ഡോക്ടേഴ്സ് മാത്രമല്ല, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ഡീല് ചെയ്യേണ്ടി വരുന്ന എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്യൂ ആണിത്, എസ്പെഷ്യലി നേഴ്സുമാർക്ക്. അതും കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഞാൻ വേറൊരു സത്യം പറയട്ടെ, കുറേ ഡോക്ടേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ പേരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമ്മൾ തിരിച്ചും അങ്ങോട്ട് തന്നെ. ഇപ്പോൾ എല്ലാവർക്കും ഓരോ സ്വഭാവമാണല്ലോ. കുറേ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫായിട്ട് എവിടെയെങ്കിലും പോയിരിക്കട്ടെ, അതെല്ലാം അവർ നേഴ്സുമാർ ഡീൽ ചെയ്തോളും എന്നുള്ള രീതി, ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിദേശത്തെ പോലെ ഒന്നുമല്ല, ഡോക്ടേഴ്സിന് രാജാക്കന്മാരായി കാണുന്നവരാണ്. ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞാലും കുറച്ചും കൂടി വിലയുണ്ടാവും. അപ്പോൾ ഇവർ ചിലപ്പോൾ ഒന്നൊരു വാക്ക് പറഞ്ഞാൽ ഒതുങ്ങുന്ന പേഷ്യൻസ് ആയിരിക്കും, അനാവശ്യമായി ഉണ്ടാക്കുന്ന ഇഷ്യൂസ് ആയിരിക്കും. പക്ഷേ ഇതിനെതിരെ ഇത് കാണുമ്പോൾ കണ്ണടച്ചിട്ട് ഓഫീസിൽ പോയിരുന്നു അല്ലെങ്കിൽ ആ റൂമിൽ പോയിരുന്നു അവനൊരു പണി മാത്രം ചെയ്ത് എഴുന്നേറ്റ് പോകുന്ന ഡോക്ടർമാരുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരാണ് കൂടുതൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഒരു ഞാനൊരു 1.5 വർഷം വർക്ക് ചെയ്തൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ രാധിക എന്ന് പറയുന്ന ഒറ്റൊരാൾ മാത്രമാണ് കാഷ്വാലിറ്റിയിൽ ഒരാൾ കയറുമെന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർക്കെതിരെ അങ്ങനെ പറയരുത്. അവരെ പറഞ്ഞാൽ ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഡോക്ടറേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരെ പറഞ്ഞാലും ഞങ്ങളൊരു ടീമാണ്, നിങ്ങൾ ഒരാളെ മാറ്റണ്ട എന്ന് പറഞ്ഞു. ഒരൊറ്റൊരാൾ ആ ഒരു ഡോക്ടർ രാധിക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ഡെയിലി മാറി മാറി വന്നു പോകുന്നതായിരുന്നു. ഞാനിതൊരു പ്രശ്നം ഉണ്ടാക്കാനോ ആരെയും കരുവരുത്തിക്കാനോ അതിൻ്റെ വേർഡ് ബൈ വേർഡ് മിസ്റ്റേക്ക് പറയാനോ വേണ്ടിയിട്ടല്ല, ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഫീൽഡിൽ എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അല്ലാതെ ഡോക്ടേഴ്സ് മാത്രം കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു, ബാക്കി എല്ലാവരും സേഫാണ് എന്നുള്ളൊരു ആ ഒരു ധ്വനി അതിൽ വരാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ നമ്മളൊരു പേഷ്യൻ്റായിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ളവരും മനുഷ്യന്മാരാണ്. നമ്മളോട് എന്ത് പറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ, നമുക്ക് ദേഷ്യം വരുമോ, നമുക്ക് വിഷമം ഫീൽ ചെയ്യും, അതൊക്കെ തന്നെ അവർക്കും ഫീൽ ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മറക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാം എനിക്ക് ആദ്യം വേണം, നമ്മുടെ പ്രശ്നങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ആളുടെ പേരക്കുട്ടിക്ക് തലേ ദിവസം രാത്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ഇപ്പം ആ കുട്ടിക്ക് ടെമ്പറേച്ചർ ഇല്ല, നമ്മൾ വൈറ്റൽ സയൻസ് ഒക്കെ നോക്കിയതാണ്, ടെമ്പറേച്ചർ ഇല്ല. ആ കുട്ടി നോർമലാണ്, പക്ഷെ തലേ ദിവസം രാത്രി ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിന് ആൾക്ക് പരിഹാരം വേണം. ശരി, ആ സമയത്താണ് ഒരു പേഷ്യൻ്റ് ചെസ്റ്റ് പെയിനായിട്ട് കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഈ തെങ്ങിലൊക്കെ കയറുന്ന ഒരു ചേട്ടൻ വന്നത്. അപ്പോൾ നമ്മൾ ആ ചേട്ടനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കാരണം അത് ECG ഒക്കെ എടുത്തു, കാർഡിയാക് അറസ്റ്റ് ആണ്, CPR കൊടുക്കുന്നു, ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ICUയിലേക്ക് ഷിഫ്റ്റൊക്കെ ചെയ്ത് തിരിച്ച് വരുമ്പോൾ ഇയാൾ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കുട്ടിക്ക് ഫസ്റ്റ് ഇയാളാണ് വന്നത്. അപ്പോൾ ഇയാളുടെ കുട്ടിക്ക് ഫസ്റ്റ് അറ്റൻഷൻ കൊടുക്കാതെ വേറൊരുത്തിന് വന്നവന് വേറൊരു വന്ന ഒരാൾക്ക് കൂടുതൽ കെയർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളോട് നമ്മൾ പറയുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു, അയാൾ കുറച്ചും കൂടി സീരിയസ് കണ്ടീഷനാണ്, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ കുട്ടിയുടെ പണിയാണ് മറ്റൊരാൾ അവിടെ കിടന്ന് മരിക്കുന്നേക്കാളും എനിക്ക് വലുത്. അയാൾക്ക് അയാളുടെ പെരക്കുട്ടിയോടുള്ള ഒരു സ്നേഹമൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ നമുക്കൊരു എന്താ പറയുക, മനുഷ്യത്വപരമായൊരു കൺസേൺ ഉണ്ടാവുമല്ലോ, മനുഷ്യത്വപരമായൊരു കൺസിഡറേഷൻ ഉണ്ടാവുമല്ലോ, അത് പല സമയത്തും നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉണ്ടാവാറില്ല. ഡോക്ടേഴ്സിനെതിരെയുള്ള അക്രമം ഒന്നും അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമല്ല, അത് അതിനെന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവേണ്ടതാണ്, അതിനെന്തെങ്കിലും ഒരു പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം വേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അതിൻ്റെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈ നേഴ്സുമാർക്ക് അതെല്ലാം താങ്ങും, അവർ മാലാഖമാരാണല്ലോ എന്ന് മാത്രം ആരും പറയാതിരുന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയുന്നതിൽ ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, തെറ്റുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.